ഹായ് എല്ലാവർക്കും ഇന്നൊരു അടിപൊളി റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് പാവയ്ക്ക് കൊണ്ടിട്ടുള്ള ഒരു കുറുമ ഓക്കെ ഇത് വന്നിട്ട് എൻ്റെ ഒരു സിസ്റ്റർ ഷെയർ ചെയ്ത റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് എനിക്ക് റിപ്ലൈ ചെയ്യണം ഓക്കെ അതിനാവശ്യമുള്ള സാധനങ്ങൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം നിലക്കടല ഒരു ഒന്നര ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പ് ഒരു ടേബിൾ സ്പൂണോളം ഉഴുന്ന് കുറച്ച് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഒരു അര ടീസ്പൂണോളം ജീരകം ഇത്രയും നമുക്ക് വറുത്താദ്യം എടുക്കണം വൺ ബൈ വൺ വറുത്ത് എല്ലാം കൂടി പൊടിച്ച് വയ്ക്കണം ഞങ്ങൾ എന്നിട്ട് പാവയ്ക്ക പാവയ്ക്ക നമുക്ക് വട്ടത്തിൽ അരിഞ്ഞിട്ടോ എങ്ങനെയാണ് നിങ്ങൾക്കിഷ്ടം അതുപോലെ അരിഞ്ഞിട്ട് മഞ്ഞയിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ചേർത്ത് കുതിരാൻ ജസ്റ്റ് ഒന്ന് വയ്ക്കുക അടച്ചു വെച്ചേക്കുക എന്നിട്ട് അതിനെടുത്തിട്ട് കുറച്ച് കുറച്ച് കൂടുതൽ എണ്ണ ആവശ്യപ്പെടുവേതിനാ വച്ചാൽ ആദ്യം നമ്മൾ ഈ പാവയ്ക്ക വറുത്തെടുക്കണം വറുത്ത് വെച്ചിട്ടാണ് മറ്റേ എല്ലാ കൂട്ടും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പം കണ്ടില്ലേ വറുത്ത് കഴിഞ്ഞപ്പോൾ അതൊക്കെ ഇങ്ങനെ ആയത് നല്ല ടേസ്റ്റായിരുന്നേ വറുത്തിട്ടെടുത്ത് കഴിക്കാനും ഇപ്പോൾ ഇത് നമ്മളെല്ലാം വറുത്ത് വറുത്ത് കോരാൻ പോവാണ് ഇപ്പോൾ ഇത് വറുക്കാനാണെങ്കിൽ മോർ ദാൻ ടെൻ മിനിറ്റ്സ് ആയിട്ടുണ്ട് നമുക്ക് വീടുകൾ അത്രയും സമയം ഇടേണ്ടെന്ന് കരുതിയിട്ട് ഞാൻ അത് ജസ്റ്റ് ഒന്ന് സോട്ട് വറുത്തെടുക്കുന്ന മാത്രം കാണിക്കുകയാണ് ഇതുപോലെ വറുത്തെടുക്കണം ഉപ്പ് മുളക് പൊടി ഒന്നും ഇടേണ്ട ആവശ്യമില്ല എന്നിട്ട് ഈ ബാക്കിയിരിക്കുന്ന ആവശ്യത്തിന് ഉള്ള എണ്ണ എടുത്തിട്ട് ഒരു ഇപ്പോൾ നമ്മൾ ഒരു ഫോർ ഹൺഡ്രഡ് ഗ്രാംസ് പാവയ്ക്കാണ് എടുത്തിട്ടുള്ളത് അതിന് ഒരു ഫിക്സ് സൈസല്ല ഒരു മീഡിയം സൈസിനെക്കാളും വലിച്ച് വലിയ രണ്ട് സവാള എടുത്ത് നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ എന്നിട്ട് രണ്ട് സവാളയ്ക്ക് ഒരു തക്കാളിക്ക് ഓക്കെ ഒരു മീഡിയം സൈസ് ഒരു തക്കാളിക്ക് അല്ലെങ്കിൽ വലിയ ഒരു തക്കാളിക്ക് ഇതാണ് മെഷർമെൻറ്റ് കുറച്ച് ഇത് സോട്ട് ചെയ്ത് വരുമ്പോഴത്തേനും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു മുക്കാലം എല്ലായിട്ടും ഇതായി നിറയുമ്പോഴത്തേനും തക്കാളിക്ക് ചേർത്ത് കൊടുക്കുക തക്കാളിക്ക് ചേർത്തിട്ട് തക്കാളിക്ക് നല്ല ഉടഞ്ഞു വരുന്ന സമയത്ത് ആ വിശത്തിന് ഇരിപ്പം അതായത് ഞാൻ ഇതിനിടാൻ പോകുന്ന രണ്ട് ഒരു ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട് മുളക് പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂണോളം കോരിയണ്ടർ പൊടി അതായത് കൊത്തമല്ലിപ്പൊടി ഈ രണ്ടും ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരി കൂടുതൽ വേണമെങ്കിൽ എരി മുളക് പൊടി കുറച്ച് കൂടുതലിടണം ഓക്കെ ഇപ്പം ഇത് നല്ലതായിട്ട് ഉടഞ്ഞ് തക്കാളിക്ക് എല്ലാം സ്മാഷായിട്ടുണ്ട് ഈ സമയത്ത് പാവയ്ക്ക് നമ്മൾ വറുത്ത് വച്ചേക്കുന്നില്ല അതൊന്ന് ചേർത്ത് കൊടുക്കണം ചേർത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് അതായത് ഒരു ചെറിയ കുഞ്ഞ് ലെമണിൽ ഹാഫ് ലെമൺ സൈസ് പുളി എടുത്തിട്ട് കുതിർത്ത് വെക്കണം നിങ്ങൾ ഈ സമയം ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് ജസ്റ്റ് ഒന്ന് കുക്കാൻ വെക്കണം ഒരു ടു മിനിറ്റ്സ് എന്നിട്ട് ആ ഞാൻ പറഞ്ഞില്ലേ ആ പുളി എന്ന് വെച്ചാൽ ലൈറ്റ് ഒരു പുളിപ്പാണ് നല്ല പുളിയല്ല ജസ്റ്റ് ഒരു പുളിപ്പിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നല്ലായിട്ട് ഇളക്കി കൊടുത്തിട്ട് ജസ്റ്റ് ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ പൊടിച്ച് വച്ചേക്കുന്നില്ല അത്ര പൊടിയും ഇതിൽ ചേർത്ത് കൊടുക്കണം ഇത് പറഞ്ഞ ഫോർ ഹൺഡ്രഡ് ഗ്രാംസിന് കറക്റ്റ് മെഷർമെൻ്റാണ് ഞാൻ പറഞ്ഞേക്കുന്നത് നിങ്ങളും ഇതുപോലെ വേണം എടുക്കാൻ ഇതിലിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തിട്ട് ചൂടായി വരുമ്പോഴത്തേനും നിങ്ങൾ ടേസ്റ്റ് നോക്കണം ഉപ്പ് എരിപ്പും പുളി എത്ര വേണ്ട സോ നിങ്ങൾ എരിപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പും ചെക്ക് ചെയ്തിട്ട് കുറച്ചുകൂടി വെള്ളം മിക്സ് ചെയ്ത് അത്ര തന്നെ കറി റെഡിയായി എത്രയുള്ളു നമ്മുടെ പാവയ്ക്ക കൂട്ടാൻ അടിപൊളി ടേസ്റ്റാണ് ചപ്പാത്തിയിലൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിള്ളേർ വരെ കഴിക്കും തീർച്ചയായിട്ടും ചെയ്യണം ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻ്റിലിടണം എന്നോട് എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും താങ്ക് യു ബിഗ് 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 താങ്ക് യു